എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റെജി ആലഞ്ചേരി. എൻ്റെ കുടുംബം ഒരു ചെറിയ കുടുംബമാണ്. ഹസ്ബൻഡും ഒരേ ഒരു മകനുമാണ് എനിക്ക് ഉള്ളത്. ഒരു കുട്ടി കൂടി വേണം എന്നത് ഞങ്ങളുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. വാവ വേണം, വാവ വേണം എന്ന് പറഞ്ഞ് മോൻ എപ്പോഴും കരയുമായിരുന്നു. അങ്ങനെ അവൻ്റെ സങ്കടം കാണാൻ വയ്യാതെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട് തീരുമാനിച്ചു. അന്ന് മോന് ഏകദേശം 9 വയസ്സായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, 35 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ട്രീറ്റ്മെൻറ്റ് വിജയിക്കാൻ പ്രയാസമാണ്, നല്ല ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങളും ജനിച്ചാൽ നിങ്ങളുടെ ഇനിയുള്ള ലൈഫ് കൂടുതൽ സങ്കടകരം ആയിരിക്കും എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ പോസിറ്റീവായി മാത്രം ചിന്തിച്ചു. ട്രീറ്റ്മെൻറ്റിന് മുമ്പ് അത് സക്സസ് ആവാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള തെക്കൻ കുരിശുമല കയറി. ഞങ്ങളുടെ പരിചയക്കുറവ് കൊണ്ടായിരിക്കും കയറാനും ഇറങ്ങാനും കൂടി ഏകദേശം 7 മണിക്കൂർ എടുത്തു. പാവമോൻ ഒരു വാവയെ കിട്ടാൻ വേണ്ടി ഞങ്ങളെക്കാൾ സ്പീഡിൽ മല കയറി. അങ്ങനെ അവസാനം മോന് വാവയെ കിട്ടാനായി ഞങ്ങൾ IVF ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം കിൽക്കം സിനിമയിലെ ഡയലോഗ് പോലെ, കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. പക്ഷേ കിട്ടിയത് ഊട്ടിയുമല്ല ചട്ടിയുമല്ല, അതുക്കു മേലെ ആയിരുന്നു. അപ്പം IVF എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു പ്രൊസീജറാണ്. ഒരുപാട് ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. കുത്തി കുത്തി ഒടുവിൽ കുത്താൻ സ്ഥലമൊന്നും ബാക്കിയില്ലാതാവും. അപ്പോൾ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് അണ്ടത്തിനെ വളർത്തി എടുക്കും. ആദ്യം ഫോളിക്കിൾ ആസ്പിറേഷൻ എന്ന ഒരു പ്രൊസീജറുണ്ട്. ഈ പ്രൊസീജർ വഴി എഗ്ഗിനെ പുറത്തെടുക്കും. പിന്നീട് ലാബിൽ വെച്ച് അണ്ടത്തിനെ എംബ്രിയോ അഥവാ ഭ്രൂണമാക്കി മാറ്റും. അതിനുശേഷം എംബ്രിയോ ട്രാൻസ്ഫർ എന്ന ഒരു പ്രൊസീജറുണ്ട്. അതായത് എംബ്രിയോയെ യൂട്രസിലേക്ക് കടത്തിവിടും. പിന്നീട് ബെഡ് റെസ്റ്റ് ആണ്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പോസിറ്റീവാണെന്ന് അറിഞ്ഞു. പക്ഷേ ഞാനത് മോനോട് പറഞ്ഞില്ല. കാരണം എനിക്കന്ന് 36 വയസ്സോളം ഉണ്ട്. അപ്പോൾ അബോർഷനോ വല്ല കോംപ്ലിക്കേഷനോ ഒക്കെ വന്നാൽ മോന് കൂടുതൽ സങ്കടമാവും. അതുകൊണ്ട് ഒന്ന് സ്റ്റേബിളായിട്ട് പറയാം എന്ന് കരുതി. പക്ഷേ ഞാൻ ഫോണിൽ അമ്മയോട് സംസാരിക്കുന്നത് കേട്ട് അവന് കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ വാവ വരുന്ന ആ സുവർണകാലത്തെ പറ്റി അവൻ സ്വപ്നം കാണാൻ തുടങ്ങി. ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് സ്കാനിങ്ങിൻ്റെ ദിവസം ആയി. സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞത് കേട്ട് ഞാൻ തകർന്നുപോയി. അത് ഒരു എക്ടോപിക് പ്രഗ്നൻസി, അതായത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു. സ്കാനിങ് ഡോക്ടർ എനിക്ക് അത് കാണിച്ചു തന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റുള്ള ഒരു കുഞ്ഞായിരുന്നു അത്. ആ കുഞ്ഞിനെ എത്രയും വേഗം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാവും. അങ്ങനെ അന്ന് തന്നെ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തു. പുറത്തെടുത്ത ആ ട്യൂബൽ ശിശുവിനെ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഒരു ട്രേയിൽ വെച്ച് കൊണ്ടുവന്ന് ഹസ്ബൻഡിന് കാണിച്ചു കൊടുത്തു. കൂടെ മോനും ഉണ്ടായിരുന്നു. അവനത് വളരെ വലിയ ഷോക്കായിപ്പോയി. അവൻ ഹോസ്പിറ്റൽ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ഒരുപാട് കരഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൊച്ചുകുട്ടികളെ ഇതൊന്നും കാണിക്കാൻ പാടില്ല. അപ്പോൾ എനിക്കും മോനും ഭയങ്കര ഡിപ്രഷനായിപ്പോയി. ഹസ്ബൻഡ് അവനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. അപ്പോൾ മോൻ പിന്നീട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ എപ്പോഴും മൗനമായിട്ട് ഇരിക്കുന്നത് കണ്ട് ഒരു ടീച്ചർ അവനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു. അവന് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ വളരെ സങ്കടത്തോടെ പറഞ്ഞു, എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, പക്ഷേ അവൻ മരിച്ചുപോയെന്ന്. അത് കേട്ട് ടീച്ചറിനും ഷോക്കായി. അവൻ ടീച്ചറിന് എല്ലാം വിശദീകരിച്ചു കൊടുത്തു. ടീച്ചറെ, എൻ്റെ അമ്മയുടെ യൂട്രസിൽ ഒരു വാവ ഉണ്ടായിരുന്നു. അവൻ കളിച്ച് നടന്നപ്പോൾ വഴിതെറ്റി അമ്മയുടെ ഫാലോപ്യൻ ട്യൂബിലേക്ക് കയറിപ്പോയി. പിന്നെ അവന് തിരിച്ചു വരാൻ പറ്റിയില്ല, അവൻ മരിച്ചുപോയി എന്ന്. മോൻ്റെ കഥനകഥ കേട്ട് ആ ടീച്ചറും കരഞ്ഞുപോയി. അപ്പോൾ ഏതായാലും പിറക്കാതെ പോയ ആ കുഞ്ഞ് ഇന്നും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുഃഖമായിട്ട്
അവശേഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.